ഹലോ കുട്ടികളേ, കഥ മുത്തശ്ശിയുടെ കുട്ടി കൂട്ടുകാർക്ക് മഹാഭാരതത്തിലെ ഒരു കഥ കഥ മുത്തശ്ശി ഇന്ന് പറഞ്ഞു തരാം. പാണ്ഡവർ രാജസൂയ യജ്ഞം നടത്തിയ കഥയൊക്കെ കഥ മുത്തശ്ശി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ മുത്തശ്ശിയുടെ കുട്ടി കൂട്ടുകാരെല്ലാം അതെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ? പാണ്ഡവരുടെ രാജസൂയ യജ്ഞവും അവരുടെ വർദ്ധിച്ച ഐശ്വര്യവുമെല്ലാം കണ്ട ദുര്യോധനന് അസൂയ സഹിക്കാനായില്ല. രാജസൂയൻ നടത്തിയ സമയത്ത് ഖജനാവ് സൂക്ഷിക്കുന്ന ജോലി യുധിഷ്ഠിരൻ ദുര്യോധനനാണ് കൊടുത്തത്. അപ്പോൾ ദുര്യോധനൻ അവിടെ മറ്റു രാജാക്കന്മാരെ പാണ്ഡവർക്ക് കാഴ്ചവെച്ച വിലപ്പെട്ട രത്നങ്ങൾ, സ്വർണം, മറ്റ് വിലപിടിച്ച വസ്തുക്കൾ, അങ്ങനെ അതെല്ലാം കണ്ടു. പാണ്ഡവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളെല്ലാം തൻ്റേതാക്കി മാറ്റണമെന്ന് ദുര്യോധനന് തോന്നി. മയൻ പാണ്ഡവർക്ക് കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിക്കൊടുത്ത സഭ ചുറ്റി നടന്ന് കാണുന്നതിനിടെ ദുര്യോധനന് പല അമളികളും പറ്റി. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് കരുതി വസ്ത്രങ്ങൾ ഉയർത്തി നടക്കുക, വെള്ളമുള്ളിടത്തത് മനസ്സിലാവാതെ വെള്ളത്തിൽ വീണ് വസ്ത്രങ്ങളൊക്കെ നനയുക, തുറന്ന വാതിൽ അടഞ്ഞുകിടക്കുകയാണെന്ന് കരുതി തുറക്കാൻ നോക്കുക, അടഞ്ഞ വാതിൽ തുറന്നാണ് കിടക്കുന്നതെന്ന് കരുതി വാതിലിൽ ചെന്ന് തലയിടിക്കുക, ഇങ്ങനെ പല അബദ്ധങ്ങളും ദുര്യോധനന് പറ്റി. ഇതൊക്കെ കണ്ട ഭീമനും ദ്രൗപദിയും ദുര്യോധനനെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഇതും ദുര്യോധനന് പാണ്ഡവരോടുള്ള ദേഷ്യം കൂട്ടി. എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കി അവരുടെ സ്വത്ത് തട്ടിയെടുക്കണമെന്ന ചിന്തയായി ദുര്യോധനന്. തൻ്റെ ആഗ്രഹം ദുര്യോധനൻ തൻ്റെ അമ്മാവനായ ശകുനിയോട് പറഞ്ഞു. ഇത് കേട്ട ശകുനി ചൂതുകളിയിൽ തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നും കള്ളച്ചൂത് കളിച്ച് യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തി അവരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കാമെന്നും ദുര്യോധനനോട് പറഞ്ഞു. ദുര്യോധനൻ തൻ്റെ അച്ഛനായ ധൃതരാഷ്ട്രയെ ചെന്നുകണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഒരു നല്ല സഭയൊക്കെ ഉണ്ടാക്കി അത് വന്ന് കാണുവാനും അവിടെ വെച്ച് ഒരു സൗഹൃദപരമായ ചൂതുകളി കളിക്കാനും യുധിഷ്ഠിരനെ ക്ഷണിച്ചു. അന്നത്തെ രാജനീതി അനുസരിച്ച് ഒരു രാജാവിനെ ചൂതുകളിക്കാൻ ക്ഷണിച്ചാൽ സാധാരണ ആരും അതൊന്നും നിരസിക്കാറില്ല. യുധിഷ്ഠിരന് ചൂതുകളി അത്രയ്ക്ക് നന്നായൊന്നും അറിയില്ല. ഇതിൻ്റെ പിന്നിൽ കൗരവർക്ക് എന്തോ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് യുധിഷ്ഠിരന് തോന്നുകയും ചെയ്തു. എന്നാലും അതൊന്നും കണക്കാക്കാതെ യുധിഷ്ഠിരൻ ക്ഷണം സ്വീകരിച്ച് മറ്റു പാണ്ഡവരോടൊപ്പം ഹസ്തിനപുരത്തെത്തി. ദുര്യോധനന് വേണ്ടി ശകുനി യുധിഷ്ഠിരനുമായി ചൂതുകളി തുടങ്ങി. ശകുനി കള്ളച്ചൂത് കളിച്ച് യുധിഷ്ഠിരൻ്റെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കി. ധൃതരാഷ്ട്രരുടെ സഹോദരനായിരുന്ന വിദുരർ ഈ ചൂതുകളി തടയാൻ കുറേ ശ്രമിച്ചെങ്കിലും സ്വന്തം മക്കളോടുള്ള അമിത സ്നേഹം നിമിത്തം ധൃതരാഷ്ട്രർ അതൊന്നും ശ്രദ്ധിച്ചില്ല. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ ഒടുക്കം തൻ്റെ സഹോദരന്മാരെയും തന്നെ തന്നെയും പണയം വെച്ച് ചൂതു കളിച്ചു. ആ കളിയിലും ശകുനി തന്നെ ജയിച്ചു. ഇനിയും അങ്ങയുടെ ഭാര്യയായ ദ്രൗപദി ബാക്കി നിൽക്കുന്നുണ്ടല്ലോ, അവളെ കൂടി പണയം വെച്ച് കളിച്ചു നോക്കുന്നുണ്ടോ എന്ന് ശകുനി വെല്ലുവിളിച്ചു. യുധിഷ്ഠിരാണെങ്കിൽ അത് ഏറ്റെടുക്കുകയും ചെയ്തു. വീണ്ടും യുധിഷ്ഠിരൻ തോറ്റു. അതോടെ പാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദിയെ ഉടനെ സഭയിലേക്ക് കൊണ്ടുവരൂ, ഇനി മുതൽ അവളെൻ്റെ ദാസിയാണ് എന്ന് ദുര്യോധനൻ പറഞ്ഞു. ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരാൻ ദുര്യോധനൻ തൻ്റെ സഹായിയെ അയച്ചു. അക്കാലത്ത് സ്ത്രീകളൊന്നും അങ്ങനെ സഭയിലൊന്നും എല്ലാവരും കാണുക വന്ന് നിൽക്കാറില്ല. ദ്രൗപദി ആദ്യം താൻ വരില്ല എന്നൊക്കെ അറിയിച്ചെങ്കിലും പിന്നീട് ദുശാസനൻ ചെന്ന് ദ്രൗപദിയെ തലമുടിയിൽ പിടിച്ചു വലിച്ച് സഭയിലേക്ക് കൊണ്ടുപോയി. സഭയിലെ ഭീഷ്മർ, ദ്രോണർ, മറ്റു ഗുരുക്കന്മാർ, ധൃതരാഷ്ട്രർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. ദ്രൗപദി വളരെ സങ്കടത്തോടെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ എന്ന് അവരോടെല്ലാം കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്നാൽ ദുര്യോധനനെ ഭയന്ന് ആരുമൊന്നും കൗരവരെ എതിർത്ത്
പറഞ്ഞില്ല. ദ്രൗപദിയുടെ സങ്കടം കണ്ട് പാണ്ഡവർക്കെല്ലാം വലിയ വിഷമമായി. ഭീമൻ ദുര്യോധനനെയും ശകുനിയെയും തടയാൻ ശ്രമിച്ചുവെങ്കിലും യുധിഷ്ഠിരൻ്റെ അഭിപ്രായത്തിനൊപ്പം മാത്രമേ നമ്മൾ നിൽക്കാവൂ എന്ന് അർജുനൻ ഭീമനെ ഓർമ്മിപ്പിച്ചു. നമ്മളെല്ലാം ഇനി അവരുടെ അടിമകളായ സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യരുത് എന്ന് അർജുനൻ ഭീമനെ ഉപദേശിച്ചു. അതോടെ അവരെല്ലാം ഒന്നും ചെയ്യാനാവാതെ തലതാഴ്ത്തി അങ്ങനെ നിന്നു. ദുര്യോധനൻ്റെ സഹോദരന്മാരിൽ ഒരുവനായിരുന്ന വികർണൻ ദ്രൗപദിയോടിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുവെങ്കിലും അതൊന്നും ആരും കേട്ടതായി ഭാവിച്ചില്ല. ദുശാസനൻ അഹങ്കാരത്തോടെ ദ്രൗപദിയുടെ വസ്ത്രം ആ സഭയിൽ വെച്ച് അഴിക്കാൻ ശ്രമിച്ചു. ആരും സഹായത്തിനില്ലാതിരുന്ന ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ഒറ്റ വസ്ത്രം മാത്രമുണ്ടായിരുന്ന ദ്രൗപദിയുടെ ശരീരത്തിൽ ദുശാസനൻ അത് അഴിച്ചു മാറ്റിയപ്പോഴേക്കും മറ്റൊരു വസ്ത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദുശാസനൻ അതും അഴിക്കാൻ നോക്കി. അപ്പോഴേക്കും അവിടെ വേറൊരു വസ്ത്രം വന്നു. അങ്ങനെ ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് തളർന്നുപോയി. ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ ആ സഭയിലങ്ങനെ കുന്നുകൂടി കിടക്കാൻ തുടങ്ങി. ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട ഭീമസേനൻ, യുദ്ധത്തിൽ ഞാൻ ദുശാസനൻ്റെ മാർപിളർന്ന് രക്തം കുടിക്കുമെന്ന് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു. ദ്രൗപദി അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് താൻ ദാസിയാണോ, ഇവിടെയുള്ള പ്രമുഖരായ ആളുകളെല്ലാം തനിക്കൊരു മറുപടി തരണമെന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുവെങ്കിലും ആർക്കും തന്നെ ഭീഷ്മർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഒരു കൃത്യമായ ഉത്തരം ദ്രൗപദിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ദ്രൗപദിയെ നോക്കിക്കൊണ്ട് തൻ്റെ തുടയിൽ തട്ടിക്കൊണ്ട് ദുര്യോധനൻ ദ്രൗപദി ദാസിയാണോ അല്ലയോ എന്ന് യുധിഷ്ഠിരനോട് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ദ്രൗപദിയെ ആ സഭയിൽ വെച്ച് അപമാനിക്കുന്നത് കണ്ട ഭീമസേനൻ വീണ്ടും യുദ്ധത്തിൽ നിന്റെ തുട അടിച്ചുടച്ച് കളയാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് പിതൃലോകം കിട്ടാതെ പോകട്ടെ എന്ന് ആ സമയത്ത് വീണ്ടും പ്രതിജ്ഞ ചെയ്തു. ഈ സമയത്ത് ആ സഭയിലും രാജകൊട്ടാരത്തിലും പല പല ദുശ്ശകനങ്ങളും കാണാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് പേടിച്ച ധൃതരാഷ്ട്ര മഹാരാജാവ് ദ്രൗപദിയെ സാന്ത്വനിപ്പിച്ച് നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളാൻ ദ്രൗപദിയോട് പറഞ്ഞു. തൻ്റെ ഭർത്താവായ യുധിഷ്ഠിരനെ ദാസനല്ലാതാക്കി മാറ്റണമെന്ന് ദ്രൗപദി ആവശ്യപ്പെട്ടു. ഇനി ഒരു വരം കൂടി ചോദിച്ചുകൊള്ളൂ എന്ന് ധൃതരാഷ്ട്ര പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരെയും മോചിപ്പിക്കണമെന്ന് ദ്രൗപദി ആവശ്യപ്പെട്ടു. ധൃതരാഷ്ട്രർ അവരെയെല്ലാം മോചിപ്പിച്ച് അവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ച് പറഞ്ഞയച്ചു. എന്നാൽ ഇതിഷ്ടപ്പെടാതിരുന്ന ദുര്യോധനനും ശകുനിയും കർണനുമൊക്കെ ചേർന്ന് ധൃതരാഷ്ട്രരുടെ മുമ്പിലെത്തി അവരെ വനവാസത്തിന് പറഞ്ഞയക്കാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ചൂതിന് ക്ഷണിക്കാൻ നിർബന്ധിച്ചു. മകനോടുള്ള അമിത സ്നേഹം മൂലം ധൃതരാഷ്ട്രർ വീണ്ടും പാണ്ഡവർക്ക് ആളെ അയച്ച് അവരെ തിരിച്ചു വിളിച്ചു. 12 വർഷം വനവാസവും 13-ാമത്തെ വർഷം ജനമധ്യത്തിൽ അജ്ഞാതവാസവും വേണമെന്നും ഇതിനിടയ്ക്ക് ഈ അജ്ഞാതവാസത്തിനിടയ്ക്ക് പിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷം വനവാസം നടത്തണമെന്നുമുള്ള ഒരു വ്യവസ്ഥയിൽ ശകുനിയും യുധിഷ്ഠിരനും വീണ്ടും ചൂതുകളി തുടങ്ങി. ആ കള്ളച്ചൂതിലും യുധിഷ്ഠിരൻ തോറ്റു. പാണ്ഡവരുടെ ശക്തിയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ദുര്യോധനൻ ഇങ്ങനെയൊരു വ്യവസ്ഥ വെച്ചത്. ചൂതിൽ തോറ്റ പാണ്ഡവർ വനവാസത്തിന് തയ്യാറെടുത്തു. വനവാസത്തിന് പുറപ്പെട്ട പാണ്ഡവരെ ദുര്യോധനനും ദുശാസനനും കർണനുമൊക്കെ പലതരത്തിലും കളിയാക്കി. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഇവരെയെല്ലാം ഞങ്ങൾ കൊന്നെടുക്കുമെന്ന് ആദ്യം ഭീമനും പിന്നീട് യുധിഷ്ഠിരനൊഴിച്ചുള്ളവരും പ്രതിജ്ഞ ചെയ്തു. ഗുരുക്കന്മാരെയും ധൃതരാഷ്ട്ര രാജാവിനെയുമെല്ലാം വന്ദിച്ച് അവർ വനവാസത്തിന് പുറപ്പെട്ടു. കുന്തിദേവി തൻ്റെ ഒപ്പം കഴിയട്ടെ എന്ന് വിദുരർ പറഞ്ഞു. പാണ്ഡവരോടൊപ്പം കുറേ ബ്രാഹ്മണരും അവിടുത്തെ കുറേ നാട്ടുകാരുമെല്ലാം വനവാസത്തിന് പുറപ്പെട്ടു.
നാട്ടുകാരെ യുധിഷ്ഠിരൻ പലതും പറഞ്ഞ് തിരിച്ചയച്ചെങ്കിലും ബ്രാഹ്മണർ അതിന് കൂട്ടാക്കിയില്ല. കാട്ടിൽ ഭക്ഷണമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെയൊന്നും വേണ്ട വിധത്തിൽ സൽക്കരിക്കാനൊന്നും പറ്റില്ല എന്ന് യുധിഷ്ഠിരൻ ബ്രാഹ്മണരോട് പറഞ്ഞുവെങ്കിലും ബ്രാഹ്മണർ അതൊന്നും കേട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യം ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം, അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പാണ്ഡവരോട് ആ ബ്രാഹ്മണർ പറഞ്ഞു. എന്നാൽ തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടത് കൊടുക്കാൻ സാധിക്കാത്തതിൽ യുധിഷ്ഠിരന് വല്ലാത്ത സങ്കടമുണ്ടായി. അദ്ദേഹം ആചാര്യനായ ധൗമ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സൂര്യഭഗവാനെ ധ്യാനിച്ച് പൂജിച്ച് സ്തുതിച്ചു. യുധിഷ്ഠിരൻ്റെ സ്തുതിയിൽ സന്തുഷ്ടനായ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് യുധിഷ്ഠിരന് ആഗ്രഹിച്ച ഭക്ഷണമൊക്കെ നൽകാൻ കഴിയുന്ന അക്ഷയപാത്രം നൽകി അനുഗ്രഹിച്ചു. പാഞ്ചാലിയുടെ ഭക്ഷണം കഴിയുന്നതുവരെ എത്രയെടുത്താലും തീരാത്തത്ര സ്വാദിഷ്ടമായ പല ഭക്ഷണങ്ങളും അതിലങ്ങനെ തനിയെ ഉണ്ടായി വരും. പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞാൽ പിന്നീട് ആ ദിവസം അതിലൊന്നും ഉണ്ടാവില്ല. ആ അക്ഷയപാത്രത്തിൻ്റെ സഹായത്തോടെ യുധിഷ്ഠിരൻ തന്നോടൊപ്പമുള്ളവർക്കെല്ലാം ധാരാളം രുചികരമായ ഭക്ഷണം ആ വനവാസകാലത്ത് മുഴുവൻ നൽകി. പാഞ്ചാലി എന്നും ഏറ്റവും അവസാനം മാത്രമേ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നുള്ളൂ. വനവാസകാലത്തെ വേറെ ചില കഥകൾ പറയാൻ കഥമുത്തശ്ശി വീണ്ടും വരാട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.